ക്രിസ്തുമസിനെ കുറിച്ച് ഏറ്റവും നല്ല നിർവചനം ബോബിയച്ചൻ തരുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ദീപാവലിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ടത് അടിവരയിടുന്നുണ്ട്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടു എന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ആഗമന കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചകളിലെ വായനകളെല്ലാം ഇതേ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ വായന അവസാനിക്കുന്നത് പ്രകാരമാണ്, വരിക നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. രണ്ടാമത്തെ വായനയിൽ നമ്മൾ വായിക്കും, നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് കള്ളൻ വരുന്നത് നോക്കി വെളിച്ചവുമായി നിൽക്കുന്ന ഒരു ഒരു യജമാനനെ കുറിച്ചിട്ട്, ഒരു വീട്ട് ഉടമസ്ഥനെ കുറിച്ചിട്ട്. തീർച്ചയായും അയാൾ ഇരുട്ടിൽ പാത്തിരിക്കായിരിക്കില്ലല്ലോ, വെട്ടവുമായിട്ട് വരുന്ന കള്ളനെ നേരിടാനായിട്ടിരിക്കുന്ന ഒരാള്. ഇങ്ങനെ പ്രകാശത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തിരുവചനങ്ങൾ മുഴുവൻ. ഈ വെളിച്ചത്തിലൂടെ നടന്ന് നമ്മൾ എത്തിച്ചേരുന്നതാവട്ടെ സർവലോകത്തിൻ്റെയും വെളിച്ചമായ ക്രിസ്തുവിലേക്ക് തന്നെ. നമുക്ക് യാത്ര ആരംഭിക്കാം ആ പ്രകാശത്തിലേക്ക്.